സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. സുരേഷ് ഗോപിയെ പോലും ഒതുക്കാനുള്ള ശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. സംശയം എന്ത്? അല്ലെങ്കിൽ അയാൾ എന്നെ മന്ത്രിയായപ്പോൾ മോഹൻലാൽ ഇപ്പം കൊറോണ സമയത്ത് എന്നെ പോലുള്ള അവശരായ രോഗികൾക്ക് അദ്ദേഹം 10,000-10,000 രൂപ വെച്ച് ആരും അറിയാതെ കൊടുത്തു. കുടുംബജീവിതത്തിലും തിരിച്ചടി നേരിട്ടിട്ടുണ്ടോ? കുടുംബജീവിതത്തിൽ തിരിച്ചടിയേ ഉള്ളു, എനിക്കിപ്പോൾ കുടുംബമില്ലാത്തവന്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹമാണ് ഏറ്റവും നല്ലവനെന്ന് ഞാൻ പറയും. കാര്യം എന്തറിയോ, ഒരു മുഖ്യമന്ത്രി ആജ്ഞാശക്തി ഉള്ളവനായിരിക്കണം. എന്നെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാത്തവരെ കുറിച്ച് ഓർത്ത് ഞാനിപ്പോൾ ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് പുള്ളി ഞാൻ പറഞ്ഞു കൊടുത്തതിന് 10 ഇരട്ടി സുഖമായിട്ട് എടുത്തപ്പോൾ ഞാൻ ചിരിച്ചു പോയി. മലയാള സിനിമയ്ക്ക് ഇപ്പോൾ പറ്റിയ ഏറ്റവും വലിയൊരു നഷ്ടം ജഗതിക്ക് അഭിനയിക്കാൻ കഴിയാത്ത ദൈവത്തിന് ഒരു അസൂയ തോന്നിയിട്ടുണ്ടാവും. പ്രശസ്ത ചലച്ചിത്ര നടൻ, എഴുത്തുകാരൻ, കേരള മുനിസിപ്പൽ കോമൺ സർവീസിൽ നിന്നും ഡെപ്യൂട്ടി സെക്രട്ടറിയായി വിരമിച്ച ശ്രീ കൊല്ലം തുളസിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ കൊല്ലം തുളസി. നമസ്കാരം. ഇപ്പം അടുത്ത വർഷം ജനുവരി ആകുമ്പോൾ 74 പൂർത്തിയാക്കി 75 കടക്കും. 75 നിറവിലാണ് ഞാൻ. നിറവിലാണ്. ഒറ്റയ്ക്കാണോ താമസോ? ജീവിതത്തിൽ ഒറ്റയ്ക്കാണോ? ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണല്ലോ ഒരർത്ഥത്തിൽ. മറ്റൊരർത്ഥത്തിലാണ് കൂട്ടായി എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ നമ്മളെല്ലാം ഒറ്റമാരാണ്. ഒറ്റപ്പെട്ട് പോയി എന്നുള്ള ചിന്തയുണ്ടോ? ഒറ്റപ്പെട്ട് പോയി എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. ഇപ്പോൾ ഒറ്റപ്പെട്ടുള്ള ജീവിതമാണ് ഏറ്റവും സുഖകരമെന്നും ഏറ്റവും അർത്ഥവത്വമെന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. സിനിമ പോലെ സജീവമായി നിൽക്കുന്ന ഒരു വേദിയിൽ മുങ്ങി നിൽക്കുന്ന ആൾ ഒറ്റയ്ക്കുള്ള ജീവിതത്തെ എങ്ങനെ ആസ്വദിക്കും? ഞാൻ ഇപ്പോൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. കാര്യം ഇപ്പോൾ നമുക്ക് വലിയ നിയന്ത്രണങ്ങളില്ല. നമ്മളെ അനാവശ്യമായിട്ട് നിയന്ത്രിക്കുക, നമ്മളുടെ മറ്റ് പലരുടെയും താല്പര്യത്തിനനുസരിച്ച് അതുവഴിയിലേക്ക് കൊണ്ടുപോവുക, നമുക്ക് പാകമല്ലാതുള്ള ബെൽറ്റുകൾ നമ്മളെക്കൊണ്ട് ധരിപ്പിക്കാൻ ശ്രമിക്കുക, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുക, ഇത്തരം കാര്യങ്ങൾ ഈ കൂട്ടായ്മയ്ക്കുണ്ടാകും. ഒറ്റയ്ക്കാകുമ്പോൾ അതൊന്നുമില്ല. തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ചില്ലെങ്കിൽ നമ്മുടെ വീട് ഭവനം ഒരു എന്താണ്, ഒരു അമ്പലം പോലെ, ഒരു ക്ഷേത്രം പോലെ നമ്മൾ കൊണ്ടു നടക്കാനാണ് നമ്മൾ ഉദ്ദേശമെങ്കിൽ ഒറ്റയ്ക്കുള്ള ജീവിതമാണ് ഏറ്റവും നല്ലത്. 300 ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഇപ്പോൾ അഭിനയത്തിൽ അത്ര സജീവമല്ല, എന്തായിരിക്കും കാരണം? സജീവമല്ലാത്ത ഞാൻ കണ്ടിട്ടില്ല. അവർ സജീവമായി എന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനൊരു രോഗിയായി. ഞാൻ 10, 16, 17, 20, 21 പടമൊക്കെ ഞാൻ അഭിനയിച്ചത് ആളുകളുണ്ട്. ഒരു ദിവസം 3 പടങ്ങളിൽ തന്നെ ഓടി അഭിനയിച്ച അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഒരു ദിവസം. അപ്പോൾ അത്രയ്ക്ക് സജീവമായിരുന്നു ഞാൻ. എൻ്റെ അഭിനയം മോശമായതുകൊണ്ടല്ല, എൻ്റെ സമയം മോശമായതുകൊണ്ടാണ്. ഞാൻ ഒരു മാരകമായ രോഗം വന്നു. ആ രോഗത്തെ നാട്ടുകാർ ഊതി വീർപ്പിച്ചു. ഞാനതിനെ അങ്ങ് കൊന്നു. ക്യാൻസർ എന്ന രോഗത്തെ ഞാൻ കൊന്നു. കീമോതെറാപ്പിയും തൈരോതെറാപ്പിയും കൂടെ കൊടുത്തു. ഞാനതിനെ കൊന്ന് കുഴിച്ചും കൂടി. പക്ഷേ മറ്റുള്ളവർക്ക് ഇവർ രോഗിയാണല്ലോ, ഇവർ സെറ്റി വന്നു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നം ഉണ്ടാവുമോ, തട്ടിപ്പോവോ എന്നുള്ള ചിന്ത കാരണം, എന്നുള്ള ഉപദേശം കാരണം പല ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും എന്നെ വിളിക്കാതെ അങ്ങനെ ഒരു പതിവായപ്പോഴും ഇപ്പം ഞാൻ എന്താണ് ഒരു സ്മരണയിലില്ല, അല്ലെങ്കിൽ ഓർമ്മയിലില്ലാതായിരിക്കുന്നു. ഏത് വേഷവും കൈകാര്യം ചെയ്യാവുന്ന ആരോഗ്യാവസ്ഥ താങ്കൾക്കുണ്ട്? ഏത് വേഷവും കൈകാര്യം ചെയ്യാൻ ഇപ്പം പറ്റത്തില്ല. ആക്ഷൻ സീനുകൾ ഒഴിച്ച് ബാക്കി നാക്ക് കൊണ്ടുള്ള ആക്ഷൻ എല്ലാം നമുക്ക് ചെയ്യാം. അത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഇപ്പോഴും ഈ വർഷം തന്നെ ഞാൻ ഷാജി കൈലാസിൻ്റെ ഹണ്ട് എന്നുള്ള പടത്തിൽ ഒരു മന്ത്രിയുടെ വേഷം അഭിനയിച്ചു. അതിന് മന്ത്രിയുടെ മറ്റൊരു പടത്തിൽ, പുതിയൊരു പടത്തിൽ അതിനകത്ത് പേരിയാ മറന്നുപോയി, അതിനകത്ത് ഞാൻ മന്ത്രിയുടെ വേഷം തന്നെ അഭിനയിച്ചത്. താങ്കളുടെ അഭിനയത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന് താങ്കളുടെ ഡയലോഗ് ഡെലിവറിയും കൂടിയാണ്. അന്നേരം ഈ ആക്ഷൻ സീൻ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയ കാര്യമായിട്ട്. താങ്കൾക്ക് എത്ര നല്ല വേഷം വേണമെങ്കിലും ഇനിയും കിട്ടാൻ, അല്ല ഇനി തന്നാലും അഭിനയിക്കാനുള്ള ശേഷിയുണ്ട്? അല്ല, ഇനി ഞാൻ ചെയ്യാനുള്ള ബാക്കിയുള്ള പടങ്ങൾ ഒരുപാട്, വേഷങ്ങൾ ഒരുപാടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഇനിയും വരും എന്നുള്ള പ്രതീക്ഷ എനിക്ക് ഇല്ലാതില്ല. അന്നേരം ഈ ഇൻ്റർവ്യൂവിലൂടെ തന്നെ പറയുകയാണ്, അഭിനയിക്കാൻ ശ്രമിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കും. തീർച്ചയായും. പിന്നെ എനിക്ക് ക്യാൻസർ വന്നൊരാളാണ്. ഇപ്പോൾ 75 കിടക്കുന്നു. ഇപ്പോൾ ക്യാൻസർ വന്ന ആൾ കൂടുതലാണ് ജീവിക്കത്തില്ലെന്ന് എനിക്കറിയാം. 75 കണ്ടാ പറയത്തില്ല കേട്ടോ. കണ്ടാ പറയത്തില്ല. അത് എൻ്റെ കയ്യിരിപ്പം ഉണ്ടാ. അപ്പോൾ ഈ 75 ഇരിക്കുന്ന ഞാൻ, ക്യാൻസർ വന്ന ഞാൻ ഇനി അധിക നാൾ കൂടുതൽ ജീവിച്ചിരിക്കത്തില്ല. കൂടിപ്പോയാൽ ഒരു 10, 20, 25 കൂടി. അതുതന്നെ നല്ല ബോണസ് അല്ലേ? ആ, അങ്ങനെ 25 കിട്ടിയാൽ ബോണസാണ്. നെഗറ്റീവ് ചിന്തകൾ എപ്പോഴും അത് വിട്ടിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് പറഞ്ഞു. 25 കിട്ടുമെന്ന് ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്. പല ഇൻ്റർവ്യൂകളിലും പറയാറുണ്ട്, പല വേദികളും പറയാറുണ്ട്. ഇനി ആവർത്തിച്ച് നമ്മളൊരു കാര്യം പറയുമ്പോൾ, ഈ തഥാസ്തു എന്ന് പറയുന്ന ദേവത നമ്മുടെ അഭിനയത്തിൽ ഇവിടെയിരിപ്പുണ്ട്. അപ്പോൾ ആ ദേവത പറയും തഥാസ്തു, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയും. അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് 25 അല്ലെങ്കിൽ 20 കിട്ടിയാൽ നല്ലതല്ലേ?
ഇപ്പം സിനിമകളിൽ ഇപ്പം നമ്മൾ സൂചിപ്പിച്ച പോലെ താങ്കൾ അഭിനയിച്ച ചിത്രങ്ങളിലേറെയും രാഷ്ട്രീയ കഥാപാത്രങ്ങളാണ്, പ്രത്യേകിച്ച് മന്ത്രിമാർ. ഒരു മന്ത്രിയാവണമെന്ന് എപ്പോഴും വിചാരിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ വിശേഷിച്ച് ഇവിടുത്തെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ തീരെ ഇല്ല. എന്തുകൊണ്ട്? ഇത്രയധികം എന്താ ഇപ്പം തന്നെ കാണുന്നില്ല. ഇപ്പം തന്നെ നമ്മൾ കാണുന്നത് എന്താ, ഒരു സർക്കാർ പിന്നെ ജനങ്ങളെ കൊണ്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക, ഞങ്ങൾ നല്ലവരാണ്, നല്ല ഭരണമാണ്, ഞങ്ങളോടൊപ്പം നാട്ടുകാരെല്ലാവരും ഉണ്ട്, എല്ലാ ഇവിടുത്തെ ഭൂരിപക്ഷ ആളുകളും നമ്മളോടൊന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിർബന്ധിച്ച് പറയിപ്പിച്ച് നിർബന്ധം ചെയ്ത് ഉയർന്ന ദിനത്തിന് അഭിവാദ്യം അർപ്പിക്കുന്ന കുട്ടികളെ കൊണ്ടും പാവപ്പെട്ടവരെ കൊണ്ടും പിന്നെ മറ്റേ എന്താണ് ഈ സ്ത്രീകളുണ്ടല്ലോ ഇതിന് പോകുന്ന സ്ത്രീകളെ കൊണ്ടും തൊഴിലുറപ്പുകാരെ കൊണ്ടും മറ്റേവരെ കൊണ്ടും കൊണ്ടുപോകും, ഇതൊക്കെ നിർബന്ധിച്ചുള്ള ഒരു പറയപ്പെടില്ല. ഇതാണോ ഭരണം? നല്ല ഭരണമല്ല. എൻ്റെ പൊന്ന് സഹോദര, ഇപ്പം നാട് ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന തിരുവനന്തപുരത്ത് നോക്കാൻ ഏതെങ്കിലും ഒരു മന്ത്രിയുണ്ടോ? നവകേരള ജാഥയാണോ വലുത്? ഇപ്പോഴത്തെ ഇതാണോ വലുത്? അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുക, താങ്കൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്നു. ഇപ്പം നഗരത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഒരു രണ്ട് മാസത്തിനിടയിൽ വെള്ളക്കെട്ടിൽ മുങ്ങുന്നത്. ഈ കോർപ്പറേഷൻകാർ ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? കോർപ്പറേഷൻകാരുടെ കുഴപ്പമൊന്നുമല്ല, ദൈവം നമ്മുടെ അനന്തപത്മനാഭൻ കോപിച്ചിരിക്കുക. എന്താ കാര്യം? അനന്തപത്മനാഭൻ്റെ നാട്ടിലെ ഇത്രയും നമ്മൾ അഭിമാനിച്ചിരുന്നു. ഈ നാട്ടിൽ ഇവിടെ ഒന്നുമില്ല, കരിക്കകത്തെ ദേവിയുണ്ട്, മറ്റ് മോസ്കോ ഉണ്ട്, ഇവരെല്ലാവരും ഉണ്ട്, ദൈവങ്ങളുടെ എല്ലാ സർവ്വമതങ്ങളുടെയും ദൈവങ്ങൾ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് ഇപ്പോഴിങ്ങനെ അവർ പോലും നമ്മളെ മാറുന്നു, ദൈവങ്ങൾ പോലും നമുക്കെതിരായിട്ട്? ഈ ഭരണാധികാരികളുടെ തെറ്റായ ജൈവനം കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്ന നഗരത്തിൽ ഈ വെള്ളക്കെട്ടുകളൊക്കെ അടയ്ക്കുന്നതിലും തടയുന്നതിലും ഒക്കെ കാര്യമായ നടപടികൾ ഉണ്ടാകുന്നുണ്ട്. അല്ല, അത് അതിനെക്കുറിച്ച് അത് രാഷ്ട്രീയമായി പോയി ഞാൻ പറഞ്ഞാൽ കാലാകാലങ്ങളിൽ നടപടികൾ ഉണ്ടാകാറുണ്ട്, കോടിക്കണക്കിന് രൂപ ഫണ്ട് അനുവദിക്കാറുണ്ട്, പക്ഷേ ചെയ്തു വരുമ്പോൾ ഫലത്തിൽ വരുന്നില്ല. അത് ആളാരാന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. സർക്കാരിലായാലും നഗരസഭയിലായാലും ചെയ്തിപ്പോൾ ആനയിഞ്ചാത്ത വോട്ടിൽ എന്താ നടക്കുന്നത്? എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്, എടുത്തു വെക്കും, അത് അടുത്ത മഴയ്ക്ക് ഒഴിച്ച് അതിനകത്ത് വീഴും, അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സാധാരണ കുട്ടികൾക്ക് പോലും അറിയാതെ എന്താണ് കാരണം? ഇപ്പോൾ ഈ നവകേരള സദസ്സിനെ കുറിച്ചാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ മന്ത്രിസഭയ്ക്ക് കിട്ടിയ രണ്ടാമത്തെ ടൈമാണ്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹമാണ് ഏറ്റവും നല്ലവനെന്ന് ഞാൻ പറയും. കാര്യം എന്താ അറിയോ, ഒരു മുഖ്യമന്ത്രി ആജ്ഞാശക്തി ഉള്ളവനായിരിക്കണം. പറയുന്നത് അടിച്ചേൽപ്പിക്കലല്ല, ഇതിപ്പോൾ ആജ്ഞാശക്തിയാണ് ഞാൻ പറയുന്നത്. അനുസരിക്കണം എന്നുള്ളതല്ല, അനുസരിപ്പിക്കേണ്ടതാണ്. പുള്ളി ഇപ്പം അനുസരിപ്പിക്കലാണ്, അടിച്ചേൽപ്പിക്കലാണ്, അടിച്ചേൽപ്പിക്കലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ടൈമിലോ? കഴിഞ്ഞ ടൈമിൽ ഏകദേശം ഇത്ര ആയിട്ടില്ലായിരുന്നു, ഇല്ലായിരുന്നു, ഇത്ര വന്നില്ല. ഇപ്പം വേറെ മതി, അടുത്ത തവണയും മൂന്നാമത് തവണയും ഇവർ വരണമെന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ് ഞാൻ. എന്നെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെന്തുകൊണ്ട് ഇപ്പോൾ താങ്കൾ പറയുന്നത് ഇപ്പോൾ അടിച്ചേൽപ്പിക്കലാണ് അനുസരിപ്പിക്കലാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇവർക്കൊരു ടൈമും കൂടെ കൊടുക്കണമെന്ന് പറയും? അതോടുകൂടി ഇതങ്ങ് തീരും. അങ്ങനെ അഞ്ചു വർഷം കൂടെ സഹിച്ചാലേ ഈ ഒരു അധ്യായം അങ്ങ് അവസാനിക്കുമല്ലോ. ഈ പാർട്ടി അവസാനിക്കുമെന്ന്? പാർട്ടി അല്ല, ഇടതുപക്ഷ ചിന്താഗതി, ഇടതുപക്ഷക്കാരുടെ ഭരണം അങ്ങ് അവസാനിക്കും. വേറെ ആര് വരണമെന്നുള്ള ഓപ്ഷൻ എനിക്കില്ല. ഇല്ല, അത് പറയുമ്പോൾ ആര് വരും, ആര് വരണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല. പക്ഷേ താങ്കൾ മുനിസിപ്പൽ സർവീസിൽ വർക്ക് ചെയ്യുമ്പോൾ താങ്കൾ കോൺഗ്രസ് സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്? അല്ലല്ല, ഒരിക്കലും അല്ല. അല്ല, കോൺഗ്രസിനോട് ഒരിക്കലും ആഭിമുഖ്യം ഇല്ല. ഉണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരനായിരുന്നു, കോൺഗ്രസ് ആഭിമുഖ്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ഞാൻ സർവീസ് ഇരിക്കുന്നവരുടെ പ്രവർത്തകനൊന്നും അനുഭാവി അല്ലായിരുന്നു. ഞാൻ ഇടതുപക്ഷ ചിന്താഗതിയുള്ള നമ്മുടെ KMCSU എന്നുള്ള സംഘടനയിലെ അംഗമായിരുന്നു. അവസാനം ഞാൻ അവരോട് യോജിക്കാതെ വന്നു. കാര്യം ഞാനൊരു ഓഫീസർ പദവിയിലെത്തിയപ്പോൾ അവരുടെ തെറ്റായ ചില നടപടികളും ചില ആക്രമണങ്ങളും കൊണ്ട് ഞാൻ ഒതുങ്ങിക്കഴിഞ്ഞു. ഒരുന്നലും ഇല്ലാതെ വന്നു. ഒരിക്കലും ഞാൻ വലതുപക്ഷത്തിനോട് പോയില്ല. പോകാൻ കാരണം ട്രേഡ് യൂണിയനാണ് ഈ ഓഫീസ് ഭരണത്തിൽ, ഓഫീസ് ഭരണ സംവിധാനത്തിന് ഏറ്റവും വലിയ എതിരായിട്ട് നിൽക്കുന്നതെന്ന് വിശ്വസിക്കുന്നതായിരുന്നു ഞാൻ. കാരണം ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെന്ന് പറഞ്ഞ ഒരു ഭാഗമായിട്ട് ജോലി ചെയ്യത്തില്ല. ജോലി ചെയ്യാതെ അവർ ഞാൻ നടന്ന് കളിക്കുക, നേതൃത്വം പിരിക്കുക ഇങ്ങനെ കുറച്ച് ചെയ്യുക, അതിനെ എതിർത്തിയാണ്. പക്ഷേ കോൺഗ്രസിനോട് ഒരു ഘട്ടത്തിൽ ആഭിമുഖ്യമില്ലായിരുന്നു. കോൺഗ്രസിനോട് എല്ലാ കാര്യത്തിലും ആഭിമുഖ്യമുണ്ട്, ഇപ്പോഴും എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾ പിന്നെ BJP ചേർന്നത്? BJP ഞാൻ ചേർന്നില്ലല്ലോ. ചേർന്നിട്ടില്ല? ഇല്ല. പക്ഷേ താങ്കളൊരു BJP അങ്ങനെ മുദ്രയടിക്കപ്പെട്ടു. അത് ആ മുദ്രയടിക്കപ്പെട്ടപ്പോൾ എന്നെ അവർക്ക് ഞാൻ അങ്ങോട്ടൊന്ന് കാല് പോക്കി. ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ കോളേജിലൊക്കെ പോകുമ്പോൾ ബോട്ടിലാണ് പോകുന്നത്. ബോട്ടിൽ പോകുമ്പോൾ ഈ ബോട്ട് വന്ന് അടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ലെസ്കറ് നമ്മളെ ഒരു കൈ പിടിക്കും, എന്നിട്ട് നമ്മളൊരു കാല് പിടിച്ച് അകത്തോട് വെക്കും, ആ പിടിച്ച് കയറ്റും. അങ്ങനെ ഞാനിന്ന് കാല് പോക്കി അങ്ങോട്ട് വെച്ചു, പക്ഷേ പിടിച്ച് കയറ്റാൻ ആരുമില്ല. ലെസ്കറില്ലായിരുന്നു.
ലസ്കർമാർ അവത്തിരുന്നുണ്ട്, എവനെ അകത്തോണ്ട് കയറ്റി അവൻ കയറിയാൽ നിങ്ങൾക്ക് ഭാര്യയായിട്ട് വരും എന്ന് പറഞ്ഞാൽ നമ്മളെ കയറ്റില്ല. പലരെയും പലരും അങ്ങനെയാണല്ലോ. ഇപ്പം പലരും പോയില്ല. ഇപ്പം ഭീമൻ രഘുവിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. ഭീമൻ രഘു എന്തുകൊണ്ട് കാണിക്കുന്നുള്ള കാര്യം അദ്ദേഹത്തിന് പോലും അറിയില്ല. ഇപ്പോൾ ഏറ്റവും വലിയ വിഗ്രഹത്തോടെ ഇടതുപക്ഷത്തിൽ ചേർന്ന് ഇടതുപക്ഷക്കാരും ഇപ്പം വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജസേനൻ ഉൾപ്പെടെ മാറി, രാജസേനൻ മാറി, മറ്റു പല ആളും മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ അതിന് മാറാനുള്ള തീരുമാനമൊന്നും എടുത്തിട്ടില്ല. താങ്കളെ കൈപിടിച്ച് കയറ്റാൻ ഞാൻ, താങ്കൾ ഒരു പാരയാണെന്നുള്ളൊരു ഒരു ഒരു കുപ്രസിദ്ധിയുണ്ടോ? ഞാൻ പാരയാണെന്നല്ലത്, ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരാളുടെ അവസരങ്ങൾ പോകുമെന്നൊരു സംശയം അവർക്കുണ്ടാകും. എന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരും ആ പാർട്ടിയിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാനുമായിട്ട് സംസാരിക്കാറുണ്ട്. ഇപ്പോഴും താങ്കളുടെ മനസ്സ് അങ്ങോട്ട് തന്നെ? മനസ്സ് എനിക്ക് മോദിയോടാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ആ മഹാനായ മനുഷ്യനോടാണ്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരണം വരെ അദ്ദേഹത്തെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യും. അദ്ദേഹം എന്നൊരു മനുഷ്യനുണ്ടായതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ലോകജനയായിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ പുറകെ വരുന്ന ഒരവസ്ഥ കാല താമസിക്കാതുണ്ടാകും. ചെറിയ ചെറിയ തെറ്റുകളെ കാണും. ഈ സിംഹം ജനിക്കുന്നത് തന്നെ ജയിക്കാനാ, തോക്കുന്നവരുടെ കൂട്ടത്തിൽ ചില മുയലുകളും കണ്ടേക്കാം എന്നൊരു ചൊല്ലൊരു സിനിമയിലുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് ആരെന്തോ പറഞ്ഞു, പക്ഷേ അദ്ദേഹം ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അത് സിംഹത്തിൻ്റെ പാർട്ടിയിൽ കേരളത്തിന് അതിന് പറ്റിയ കുട്ടി സിംഹങ്ങളൊന്നും ഇല്ലേ? പറ്റത്തില്ല. ഇപ്പോഴത്തെ പ്രസിഡന്റ് ഒന്നും ശരിയല്ല. അല്ല, ഇപ്പോഴത്തെ ബി ജെ പിക്ക് കേരളത്തിലൊരു സാധ്യത താങ്കൾ കാണുന്നില്ല? കാര്യം ഇവരിപ്പം ജാതിയും പിന്നെ ഗ്രൂപ്പും ഇല്ല, ആകപ്പാടെ ഒന്നുമില്ല. ഇവിടെ രാഷ്ട്രം ഒന്നുമായിട്ട് ഒരു ഒരു എം എൽ എ കൊടുത്തത് അതും പോയി. ഇനിയിപ്പോൾ ഇവരിപ്പം ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. കാര്യം ഉള്ള അംഗങ്ങൾ നേതാക്കന്മാർ അത് അവർ അവരെന്താ ജാതിപരമായിട്ട് അവർ ഒരു ചേരിയിരിക്കുന്നു, മറ്റൊരു ചേരി വേറൊരു നാട്ടിൽ നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ എങ്ങനെ ഇപ്പം സാധ്യത ഇനിയും സി പി എമ്മിന് തന്നെയാണ്, സി പി എമ്മിന് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. കോൺഗ്രസ്സിൽ തമ്മിലടിയാണ് കാര്യം കൊടുക്കുക. കോൺഗ്രസ്സിൽ ഇനിയിപ്പോൾ ഏകദേശമൊക്കെ ഒതുങ്ങി ഒതുങ്ങി വരികയാണ്. ഈ സി പി ഐ വരണമെന്ന് പറഞ്ഞാൽ സി പി ഐ ഇനി ഭരിക്കാൻ പറ്റും, സി പി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം സമ്പത്ത് ഇല്ല, സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഇല്ല, എവിടെ നിന്ന് എടുക്കുന്ന സോഴ്സുകളില്ല, എല്ലാം അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ പറ്റാതെ വരും, സാമൂഹിക പെൻഷൻ കൊടുക്കാമില്ലാതെ വരും. ലോകത്തെ ഏറ്റവും കൂടുതൽ പെൻഷൻ കൊടുക്കുന്ന സർക്കാരാണല്ലോ കേരള, പലതിനും ഒന്നാമതാണല്ലോ. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള പിന്നെ അഭിമാനം നമുക്കുള്ളപ്പോഴും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ലോകത്തോടെ കേരളത്തിലുള്ള എല്ലാവർക്കും പെൻഷൻ കൊടുക്കുന്നത്. പക്ഷേ മത്സരിച്ച് കൊടുക്കുക, ഇപ്പോൾ എന്തായി അത് കൊടുക്കാൻ പറ്റുന്നില്ല. പെൻഷൻ കൊടുക്കേണ്ടതാണോ? കൊടുക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, തൻ്റെ വരവ് നോക്കിയേ കൊടുക്കാൻ പാടുള്ളൂ. വരവില്ലാതെ ഇത് ഞാൻ ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയുള്ളൂ. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാളാണ്. ഈ നമുക്ക് കിട്ടാനുള്ള റവന്യൂ നികുതികൾ ഇപ്പോഴും പിരിച്ചെടുത്താൽ ഇവിടെ യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ നഗരസഭയെ ഉദ്ദേശിച്ചിരുന്ന ഒരാളാണ് ഞാൻ. നഗരസഭയിൽ എത്ര കോടിക്കണക്കിന് രൂപയാണ് പിരിച്ചു കിട്ടാനുള്ളത്. അതെന്താണ് അവർ വീഴ്ച വരുത്തുന്നത്? വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥ ഒരു അഡ്ജസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ഒന്നാമത്തെ കാര്യം അവർ നടക്കുന്നില്ല. ഉദ്യോഗസ്ഥനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ യൂണിയൻ ഇടപെടും, സംഘടന ഇടപെടും, പിന്നെ അവനായി പിരിക്കാൻ പറ്റത്തില്ല. സർക്കാർ തരത്തിൽ ഇടപെടും, പിന്നെങ്ങനെ പിരിക്കുന്നത്? ഇപ്പോൾ താങ്കൾ പറയുന്ന ഈ സാമ്പത്തികമായിട്ട് ഒരു ഇടിച്ചു നിൽക്കുന്ന അവസ്ഥയിലെത്തിയെങ്കിലും കേരള സർക്കാർ പറയുന്നത് കേന്ദ്രം ഞെരുക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഒരു തമാശ ഇടക്കിടക്ക് പറഞ്ഞ എല്ലാവർക്കും മതിയായി. കേന്ദ്രം കൊടുക്കുന്ന പൈസന് കണക്ക് കൊടുക്കണ്ടേ? അതിപ്പോൾ ഞാനിപ്പോൾ അതുപോലെ രാഷ്ട്രീയം പറയുന്നല്ല, കൊടുക്കുന്ന കാശിന് കണക്ക് കൊടുക്കാതെ പിന്നെ കൊടുക്കത്തില്ല. അത് സാധാരണ നിയമമാണ്. നമ്മളിപ്പോൾ താങ്കളുടേത് ഞാൻ കുറച്ച് പൈസ മേടിച്ചാൽ താങ്കൾ വീണ്ടും ചോദിക്കുമ്പോൾ തടേ തന്നേഞ്ഞതാ എൻ്റെ കണക്കുതാ എന്ന് പറയുന്നില്ല. അത് പറയുന്നില്ല, സിമ്പിളായി പറയുന്നത്. അതിന് വീഴ്ച വന്നിട്ടുണ്ട്, വീഴ്ചയേ വന്നിട്ടുള്ളൂ. അപ്പോൾ ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കൾ ഇപ്പം ബി ജെ പിയുടെ ഒരു അനുഭാവി മാത്രമാണോ അതോ? ഞാൻ ഒരു അനുഭാവി മാത്രമാണ്. ഇപ്പം സുരേഷ് ഗോപി താങ്കളോടൊപ്പം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടനാണ്. അദ്ദേഹം തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റിൽ അല്ലെ ലോക്സഭാ സീറ്റിൽ മത്സരിച്ചേക്കും എന്നുള്ളൊരു പ്രചാരണമുണ്ട്. അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. എന്താണ് അഭിപ്രായം? സുരേഷ് ഗോപി ബി ജെ പിയിൽ സജീവമാകേണ്ട സമയം കഴിഞ്ഞു. ആ സുരേഷ് ഗോപിയെപ്പോലും അതിൻ്റേതായ എന്താണ് ഒരു വില കൊടുത്ത് സ്ഥാനം കൊടുത്ത് വലിച്ചു കയറ്റുവാനായിട്ട് ഇപ്പോഴുള്ള നമ്മുടെ നിലവിലുള്ള മന്ത്രി ഉൾപ്പെടെ പല പ്രസിഡൻ്റ് ഉൾപ്പെടെ പല ആൾക്കാരും താല്പര്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നു. പക്ഷേ അദ്ദേഹം രാജ്യസഭാ അംഗമായില്ലേ? അല്ല, അത് മേളത്തെ പിടിയാണ്. അത് കഴിഞ്ഞപ്പോൾ സത്യജിത്ത് പദവി കിട്ടി. ഞാനും സുരേഷ് ഗോപി ഒരു ദിവസമാണ് മെമ്പർഷിപ്പ് എടുത്തത്. ശരി, ഒരു ദിവസമാണ് ബി ജെ പിയിലേക്ക് വന്നത്. എനിക്ക് എപ്പോഴും ഓർക്കുന്നുണ്ട്. പുള്ളി നായകനും താങ്കൾ വില്ലനുമായിപ്പ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്നെ കൈപിടിച്ചുകൊണ്ട് കയറ്റാൻ ആരുമില്ല. സുരേഷ് ഗോപി അവിടുത്തെ കയറി പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ കിടന്നു. എനിക്ക് അതിനകത്ത് വിഷമം പരാതിയൊന്നുമില്ല. എനിക്ക് സുരേഷ് ഗോപിയെ പോലും ഒതുക്കാനുള്ള ശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ടെന്നാണ് താങ്കൾ പറയുന്നത്? സംശയം എന്ത്? അല്ലെങ്കിൽ അയാൾ എന്നെ മന്ത്രിയായിപ്പോനെ. അങ്ങനെ തൃശ്ശൂർ ജയസാധ്യത ഉണ്ടോ സുരേഷ് ഗോപിക്ക്? തൃശ്ശൂർ ജയസാധ്യത ഇപ്പോഴത്തെ കണക്കിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തൃശ്ശൂർ നിൽക്കുകയാണെങ്കിൽ ഞാൻ പോയി സുരേഷ് ഗോപിക്ക് വേണ്ടി
ഇലക്ഷൻ പ്രവചനത്തിന് പോകും. പ്രചരണത്തിന് പോകും. രാഷ്ട്രീയം നോക്കിയല്ല, വ്യക്തിബന്ധങ്ങൾ ഉണ്ട്. കാര്യം ഒരാളെങ്കിലും ജയിച്ച് ഒരാൾക്കെങ്കിലും മന്ത്രിയായാൽ ഈ കേരളത്തിന് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഒരുപാട് ഗുണങ്ങൾ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സുരേഷ് ഗോപി മന്ത്രിയായി കാണണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു? കാര്യം കുറേ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൽ കിട്ടും. ഇപ്പോൾ രാജഗോപാലൻ വന്നപ്പോൾ റെയിൽവേക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ വളരെ വ്യക്തമാണല്ലോ. അതുപോലെ ആനുകൂല്യങ്ങൾ ഇപ്പോഴും കിട്ടുന്നില്ല. അതുപോലെ സുരേഷ് ഗോപി എന്നൊരാൾ ജയിച്ചു വരികയാണെങ്കിൽ മന്ത്രിയാകുന്നുള്ള കാര്യം ഓർവ്. മന്ത്രിയാകുകയാണെങ്കിൽ കേരളത്തിന് ഗുണം ചെയ്യും, ഒരുപാട് ഗുണം ചെയ്യും. ഇപ്പം സുരേഷ് ഗോപിയുടെ ചില പ്രസംഗങ്ങൾ, അല്ലേ, ഞാൻ ഈ തൃശ്ശൂർ ഇനി എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങളെക്കുറിച്ച് താങ്കൾ എങ്ങനെ എന്ത് പറയും? അല്ല, അതിനെന്താ, അതൊരു ഒരു സാഹിത്യ ഭാഷ ഉപയോഗിച്ചാൽ എന്താ തെറ്റെന്നാണ്? അത് അത് നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യലുണ്ട്. ഒരു ബ്രാഹ്മണനായ അടുത്ത ജന്മത്തിൽ ജനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരിക്കും. ആ അതിനൊക്കെ പൊതുപ്രവർത്തകൻ ഈ ജാതി മത ചിന്തകൾക്കൊക്കെ അതീതനായിരിക്കേണ്ട കാര്യം. സുരേഷ് ഗോപി ചിലപ്പോൾ എടുത്ത് പറഞ്ഞ ചില അഭിപ്രായങ്ങളെ പറയാവും, മറ്റേ ശുദ്ധ മനസ്സുകൊണ്ട് പറ്റുന്നതാണ്. ശുദ്ധ മനസ്സാണ്, ശുദ്ധ മനസ്സാണ്. ഒരു ഒന്നും അങ്ങനെ വരും ഇങ്ങനെ വരും എന്ന് ഉദ്ദേശമില്ല. അയാൾ ശുദ്ധ മനസ്സാണ്. അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട് മറ്റുള്ളവരറിയാതെ. ആ നിലയ്ക്ക് ചാരിറ്റി നടത്തുന്ന മറ്റുള്ളവർ അറിയാതെ എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും അറിഞ്ഞാണ് പുള്ളി ചെയ്യുന്നത്. അറിഞ്ഞാണ് ചെയ്യുന്നത്. അറിയിക്കാതെ ചെയ്യുന്നവരുണ്ട്. പുള്ളി ചെയ്യുന്നത് പബ്ലിസിറ്റി ഉണ്ട്. പക്ഷെ അത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അത് മറ്റുള്ളവർക്കൊരു മോട്ടിവേഷനാണ്. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ പ്രചോദിപ്പിക്കാൻ ഞാൻ കൊടുക്കുന്നു. ഞാൻ എന്നാൽ ആരെങ്കിലും ചാരിറ്റി ചെയ്യാൻ 10 പേരോട് പറയും, അല്ലെങ്കിൽ നിങ്ങളും കൊടുക്കുക. ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് എന്നാൽ കഴിയുന്ന അനാഥാലയങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് അവിടുത്തെ ഒരു മെമ്പറായിരുന്നു ഞാൻ. അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ചെയ്യിച്ചിട്ടുണ്ട്. സർക്കാർ ഞാൻ തിരുവനന്തപുരം നഗരസഭയിലിരിക്കുന്നു പറഞ്ഞാൽ എനിക്ക് കൈക്കൂലി കൊണ്ടുവരുന്ന കാശ് വരെ ഞാൻ അവർക്ക് പറഞ്ഞു, ഞാൻ മേടിക്കത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കാറുണ്ട്, കുടിപ്പിക്കാറുണ്ട്. ഇതുപോലെ ചാരിറ്റി അറിയാതെ ചെയ്യുന്ന നടന്മാർ മലയാള സിനിമ ഉണ്ടുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. മമ്മൂട്ടി ചെയ്യുന്നുണ്ട്, മോഹൻലാൽ ചെയ്യുന്നുണ്ട്. മോഹൻലാൽ ഇപ്പം കൊറോണ സമയത്ത് എന്നെ പോലുള്ള അവശരായ രോഗികൾക്ക് അദ്ദേഹം 10,000-10,000 രൂപ വെച്ച് ആരും അറിയാതെ കൊടുത്ത് മോഹൻലാൽ കൊടുക്കുകയാണെന്ന് പറയാം. അതെ കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു ഗുണഭോക്താവാണ് ഞാൻ. മോഹൻലാലിൻ്റെ ആണെന്ന് പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടവേളവ് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോഴിത് പറയുന്നത് ഇപ്പോഴും എനിക്ക് ഞാൻ മേടിച്ചൊരാളാണ്. അപ്പം അതും ചിലര് പറയത്തില്ല, ചിലർ പറയും. മോഹൻലാലും മമ്മൂട്ടിയും കൊടുക്കാറുണ്ട്. പിന്നെ കഴിവുള്ള എത്രയോ പേരെ, എത്രയോ വനിതകൾ, എത്രയോ നടിമാർ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. താങ്കൾ സിനിമയിൽ അഭിനയിച്ചതിൽ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ താങ്കൾ ചെയ്ത 2 തമിഴ് ചിത്രങ്ങളിലായിരുന്നു. വിക്രമിനൊപ്പം പ്രധാന വില്ലനും ത്രൂ ഔട്ട് വില്ലനായിട്ട് അഭിനയിച്ചു. പക്ഷെ മലയാളത്തിലേക്ക് വരുമ്പോൾ ലേലം, ലേലത്തിലെ പാപ്പി, പാപ്പി ആ കഥാപാത്രം വളരെ ശ്രദ്ധിക്കപ്പെട്ടു. അതും പക്ഷേ ഒരു ഒറ്റുകാരൻ്റെ വേഷമായിരുന്നു. അതിൽ സോമൻ, നടൻ സോമനായിരുന്നു അതിലെ ഒരു പ്രധാന കഥാപാത്രം. സോമൻ്റെ അവസാന കഥാപാത്രമായിരുന്നു അത്. ആ ഒരു ഇതൊന്ന് ഓർത്തെടുക്കുക ആ സിനിമയുടെ. ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് എന്തോ നൊസ്റ്റാൾജി അനുഭവപ്പെടുന്നുണ്ട്. കാര്യം എനിക്ക് അതിനകത്ത് ഏറ്റവും ദുഃഖമുള്ളത് സോമേട്ടൻ എന്ന് അറിഞ്ഞ് അഭിനയിക്കുക എന്നൊക്കെ പറയും. അറിഞ്ഞ് അഭിനയിക്കുക, അറിഞ്ഞ് അഭിനയിക്കുക, ആളിക്കത്തി അഭിനയിക്കുന്ന അന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അന്ന് അസുഖത്തിൻ്റെ മൂർധന്യാവസ്ഥ നിൽക്കുകയായിരുന്നു. മദ്യപാനമാണല്ലോ അദ്ദേഹത്തെ ഒരുപക്ഷെ കൊണ്ടുപോയിരുന്നത്. അത് പലർക്കും ഒരു ഗുണപാഠമാകേണ്ടതായിരുന്നു. പക്ഷെ പലരും ഇപ്പോഴും അങ്ങനെ തന്നെ നമ്മുടെ സിനിമാ രംഗത്ത് മദ്യപാനം ഒരുപാട് നടന്മാരെ അഭിനേതാക്കളെ ഒരുപാട് 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 പേരുണ്ട്. ഒരുപാട് പേർ ആരും പാഠം പഠിക്കുന്നില്ല. മദ്യപാനം കൊണ്ട് സാമ്പത്തികമായി തകർന്നവർ, ജീവിതം തകർന്നവർ ഒരുപാട് പേരുണ്ട്. ഇതൊന്നും ഇല്ലാത്തവരും ഉണ്ട് നമ്മുടെ മലയാള സിനിമയിൽ. അങ്ങനെ മദ്യപിക്കാത്ത ആൾക്കാരുണ്ട്. താങ്കൾ മദ്യപിക്കുമായിരുന്നല്ലോ? ഞാൻ മദ്യപിക്കുമോ? ഞാൻ ഒരു മദ്യപാനിയൊന്നും. ഞാൻ വല്ലപ്പോഴും ആ കമ്പനിക്ക് വേണ്ടി 2 പഗ് കഴിക്കും. അങ്ങനെയുള്ള അത് ഇപ്പോഴും കഴിക്കും. അല്ലാതെ സജീവ മദ്യപാനം ഒരു കാലത്തില്ല. അങ്ങനെയൊക്കെ നമ്മളെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാകും. ഞാൻ പെണ്ണുകുടിയനാണ്, കള്ളുകുടിയനാണ്, അതൊക്കെ പറയും. അതൊരു വശത്ത് കിടക്കും. ആരാണ് ഈ പറയുന്നതൊക്കെ? പറയുന്ന താങ്കൾക്ക് കിട്ടേണ്ട അവസരം തട്ടിയെടുക്കാൻ ആയിരിക്കുമല്ലോ. ഇപ്പൊ എന്നെ സെറ്റ് വിളിച്ചാൽ വലിയ പ്രശ്നക്കാരനാണ് എന്നും പുതിയ സംവിധായകന്മാരോടും പുതിയ പിന്നെ ഡയറക്ടർമാരോടും പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം അയാളെ സെറ്റ് വിളിച്ചാൽ വലിയ പ്രശ്നമാണ്. അയാൾ വലിയ വേണ്ണുകുടിയനാണ്, വലിയ കള്ളുകുടിയനാണ്, വേളക്കാരനാണ്. താങ്കൾ സർക്കാർ സർവീസിൽ ഇരിക്കുമ്പോൾ അതൊരു തടസ്സമാക്കാൻ ആൾക്കാർ ശ്രമിച്ചു? ഒന്നുമില്ലല്ലോ. ഞാൻ സർക്കാർ സർവീസിൽ, നിങ്ങൾക്ക് സർക്കാർ സർവീസിലെ ജോലി മാത്രം പോരെ, വേറെ എന്തിനാ അഭിനയിക്കാൻ വരുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചു? അതുകൊണ്ട് ടി പി മാധവൻ അമ്മയുടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ എന്റെ നേരിട്ട് വന്നത്. നിങ്ങളെന്ന് ഞങ്ങളെ പോലെ എന്ത് കഴിഞ്ഞിട്ട് വരുന്നത്? നിങ്ങൾക്ക് അവിടെ ഇരുന്നാൽ പോരെ, നിങ്ങൾക്ക് ആ ശമ്പളം പോരെ എന്ന് എൻ്റെ മുഖത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ ഒരു അഭിനയത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട്. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്കും അത് പോരാതെന്നല്ലോ, നിങ്ങൾക്കും പണ്ട് നിങ്ങൾ ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നല്ലോ എന്ന് തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. ഓ, ഞാനൊരു കിലുക്കം എന്നുള്ള പ്രിയദർശൻ്റെ സിനിമയിൽ താങ്കളൊരു വേഷം ചെയ്തിരുന്നു. അതിലൊരു സീനുണ്ട്, ജഗതി ശ്രീകുമാറിനെ ഇങ്ങനെ താങ്കൾ ഉൾപ്പെടെ പ്രധാനപ്പെട്ട വില്ലനൊക്കെ കൂടെ വന്ന് ഇങ്ങനെ പിടിക്കുമ്പം ഇത് മുച്ചേ മാലും എന്ന് ജഗതി ഇങ്ങനെ എനിക്ക് ഈ മറുതായോടെ എങ്ങനെയാണ് ഇതെന്ന് അറിഞ്ഞൂടാന്ന് പറയുന്നതെന്നുള്ള രംഗമുണ്ട്. ആ രംഗത്ത് താങ്കൾക്ക് ചിരി വരുന്നുണ്ട്. അത് ചിരിച്ചു വരാനുള്ള കാര്യം, ഒന്നാമത്തെ കാര്യം അതിനകത്ത് ഇപ്പം പിന്നെ ജഗതിയെ അഭിനയ പഠിപ്പിക്കേണ്ട കാര്യമില്ല, പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ജഗതിയുടെ ഒരു ഗുണവും ദോഷവും, ജഗതി ഇമ്പ്രവൈസ് ചെയ്ത് അങ്ങ് പോകും. പക്ഷെ കൂടുള്ള ആളുകൾ അങ്ങോട്ട് ചെന്നാൽ ജഗതി സമ്മതിക്കത്തില്ല. അപ്പോൾ എൻ്റെ ജഗതി ഒരു വെട്ടുകെട്ടും. അപ്പോൾ നമ്മൾ നടന്നു പോകും.
അങ്ങനെ ഒരു ചെറിയ ആ ഒരു തമാശ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നാണ് വന്നല്ല. അപ്പൊ ഈ അത് ഞാൻ പറഞ്ഞു ജഗതി ഇങ്ങനെ 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 നീട്ടു നോക്കാൻ പറയും. അങ്ങനെ ഞാൻ ഈ ആ ഒരു സാധനം മാത്രം എന്ന് പറഞ്ഞു. അപ്പൊ അത് അത് പുള്ളി ഞാൻ പറഞ്ഞു കൊടുത്തതിന് 10 ഇരട്ടി സുഖമായിട്ട് എടുത്തപ്പോൾ ഞാൻ ചിരിച്ചു പോയി. പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. അത് ഞാൻ ചിരി ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും വിജയ് എന്നാ എന്ത് ചെയ്യും. ജഗതി ഒരു അസാധ്യ നടനല്ലായിരുന്നു, അതൊരു അസാമാന്യ വൈഭവം. മലയാള സിനിമയ്ക്ക് ഇപ്പൊ പറ്റിയ ഏറ്റവും വലിയൊരു നഷ്ടം ജഗതിക്ക് അഭിനയിക്കാൻ കഴിയാത്ത ദൈവത്തിന് ഒരു അസൂയ തോന്നിയിട്ടുണ്ടാവും ജഗതിയോട്. ജഗതിയോട് ജഗതിയോടൊപ്പം ഒരുപാട് സിനിമകളിലും ഒത്തിരി അഭിനയിച്ചിട്ടുണ്ട്. താങ്കളുടെ കരിയറിലെ മറ്റൊരു ശ്രദ്ധേയ കഥാപാത്രമായിരുന്നു ജോൺ വർഗീസ്, ദ കിങ് എന്നുള്ള ചിത്രത്തിലെ. ഒരുമാതിരി സൗജന്യ റേഷനുള്ള അപേക്ഷയും താങ്കും പിടിച്ചുകൊണ്ട് തന്നെ ഓഫീസ് പടിക്കൽ കയറി ഇറങ്ങുന്ന എംബോക്കുകളുണ്ടല്ലോ, കഞ്ഞിക്ക് വകയില്ലാത്ത രേമാൻ, അവരോട് മുതിതൻ്റെ ഈ കളികളൊക്കെ, അല്ലെങ്കിൽ തനിക്കൊരു എല്ല് കൂടുതലാണ് അതല്ലേ. അതെ അതെ. ആ വേഷം ചെയ്യുമ്പോൾ ഏതെങ്കിലും മന്ത്രിയെ മനസ്സിൽ കണ്ടിരുന്നു? മനസ്സിലൊന്നും കണ്ടില്ല, പക്ഷെ ഞാൻ വെറൈറ്റിയാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് എന്നെ ഇതുവരെ ആരും മിമിക്രി ചെയ്തിട്ടില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും മിമിക്രിക്കാർ, കോട്ടയം നസീറിൻ്റെ ഞാൻ പല പണം പറഞ്ഞിട്ടുണ്ട്. കോട്ടയം നസീർ എൻ്റെ ഒന്ന് കാര്യം മിമിക്രി ചെയ്ത ഈ ഞങ്ങളൊക്കെ നിലനിൽക്കുന്നവരാണ്. ഇപ്പം ജയൻ തന്നെ മരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി, പക്ഷെ ജയനെ വികൃതമായിട്ടല്ലേ അനുകരിക്കുന്നത്. അതാണ് വികൃതമായിട്ട് ഏറ്റവും പിന്നെ അംഗീകരിക്കുന്ന സത്യൻ മാഷ്ടയാണ്. അതെ അതെ. സത്യം എന്ന് പറഞ്ഞാൽ ആ മഹാനടന് ഇവരെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അടി കൊടുക്കാൻ തോന്നും. ഞാൻ ഏറ്റവും കൂടുതൽ സിനിമാ രംഗത്ത് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് സത്യൻ. ഈ സാങ്കേതികത്വങ്ങളൊന്നും ഇല്ലാത്ത അക്കാലത്താണ് അദ്ദേഹത്തിൻ്റെ അഭിനയം. സത്യൻ്റെ സിംഹാസനം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നു എന്നൊരു വാദം ഉന്നയിക്കുന്നവരുണ്ട്, അതിനോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായും. പക്ഷേ മലയാള സിനിമ താങ്കളടക്കം അഭിനയ പ്രതിഭകളാൽ സമ്പന്നമല്ലേ? ഞാൻ ആ കൂട്ടത്തിലൊന്നും പെടുന്നില്ല. താങ്കൾ ചെയ്ത വേഷങ്ങളെല്ലാം താങ്കൾ മനോഹരമാക്കി, പക്ഷെ താങ്കൾക്ക് അതിനെക്കാട്ടി നല്ല കഥാപാത്രം തരാതിരുന്ന താങ്കളുടെ കുഴപ്പമല്ല. അതെന്റെ കുഴപ്പമല്ല, കാരണം ഞാൻ തമിഴിൽ പോയി എനിക്ക് തന്ന വേഷത്തിന് ഇമ്പോർട്ടൻസ് ഉള്ള വേഷം പോലും ഇവിടെ എന്നെ പ്രധാന വില്ലന്മാരായി 2-3-4 പടങ്ങളെ ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. ബാക്കികളൊന്നും അവർക്കുള്ള ധൈര്യമില്ലാത്ത, പിന്നെ ഇതിനകത്തെല്ലാം കോക്കസ് ഉണ്ട്. സംശയമുണ്ട്. എന്ത് തരം കോക്കസ്? ജാതിയുണ്ടോ? ജാതി കോക്കസ് ഉണ്ട്, നാട്ടു കോൺഗ്രസ് ഉണ്ട്, മിമിക്രി കോക്കസ് ഉണ്ട്, ബെൽറ്റ് ഉണ്ട്, ബെൽറ്റുകളെ ഉള്ള്. തിരുവനന്തപുരം ബെൽറ്റ് ഉണ്ടോ? തിരുവനന്തപുരം ബെൽറ്റ് ഉണ്ട്, കോഴിക്കോട് ബെൽറ്റ് ഉണ്ട്, പിന്നെ കൊച്ചി ബെൽറ്റ് ഉണ്ട്, രഞ്ജിത്ത് ബെൽറ്റ് ഉണ്ട് കോഴിക്കോട്. ഒരുപാട് ബെൽറ്റുകളുണ്ട്, ഈ ബെൽറ്റിലൊന്നും നമ്മൾ പെടുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ പടമില്ല. പക്ഷെ താങ്കൾ വളരെ പ്രശസ്തരായ ഐ വി ശശി അല്ലെ, അങ്ങനെയുള്ള ആ കാലഘട്ടം തൊട്ട് ഇപ്പൊ ഇപ്പോഴും താങ്കൾ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എണ്ണം കുറഞ്ഞെങ്കിലും എന്ത് മാറ്റമാണ് ഈ രംഗത്ത് വന്നിരിക്കുന്നത് താങ്കൾ കാണുന്നത്? അല്ല, അതിനകത്ത് കാര്യമായ ഒരു നല്ലൊരു ചോദ്യമാണത്. ഈ മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്, അത് അനിവാര്യമായിരുന്നു. കാര്യം സിനിമ ഒരു കാലത്ത് ഈ പ്രധാനമായും പ്രൊഡ്യൂസറുടെ അധീനതയിലായിരുന്നു. ആ കാലഘട്ടം മാറി ഡയറക്ടറുടെ അധീനതയിലായി. ഡയറക്ടർ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ ശരിയെന്നല്ല, അദ്ദേഹം ഇതിപ്പോൾ ജോഷിയെ പോലുള്ള പത്മരാജൻ അവരൊക്കെ അവരായിരുന്നു വലുത്. അവർ പ്രൊഡ്യൂസറില്ല, ഒരു കാലത്ത് പ്രൊഡ്യൂസറായിരുന്നു വലുത്. ഇപ്പോൾ മരോമണിയെ പോലുള്ള പ്രൊഡ്യൂസർമാർ, എവർഷയും പോലുള്ള അവർ പറയുന്നതായിരുന്നു വലുത്. പിന്നെ അത് കഴിഞ്ഞ് ഡയറക്ടർമാരായി, പിന്നെ അത് മാറി നായകന്മാരെ ഇരുട്ടു. പണ്ട് നിർമ്മാതാക്കൾ മെരിലാൻ സുബ്രഹ്മണ്യവും കുഞ്ചാക്കോയും അവർക്ക് അതീതനില്ല. പിന്നെ ഡയറക്ടർമാർ വലുതായി, പിന്നെ നടന്മാർ വലുതാകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മലയാള സിനിമയുടെ അപചിതി സംഭവിക്കാൻ തുടങ്ങി. എന്ന് പ്രൊഡ്യൂസറുടെ നട്ടല് വളയാൻ തുടങ്ങിയോ അന്ന് മലയാള സിനിമയുടെ അനുഭവം തുടങ്ങിയെന്ന് ഞാൻ പറയും. സൂപ്പർ താരങ്ങളുടെ ആധിപത്യമാണോ അത്? സൂപ്പർ താരം ആരും ഒരു കാലത്തുണ്ടായിരുന്നു അല്ല, പക്ഷെ പ്രേംനസീറിൻ്റെ കാലത്തൊക്കെ അവരൊക്കെ വലിയ സൂപ്പർ താരങ്ങളായിരുന്നല്ലോ. പ്രേംനസീറാണെങ്കിലും സത്യനാണെങ്കിലും മധു ആണെങ്കിലും ഒക്കെ ഒരേ സമയം തന്നെ അഭിനേതാക്കളാണെങ്കിലും താരങ്ങളുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവരിൽ നിന്ന് ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങൾക്കുള്ള വ്യത്യാസം എന്ത്? അല്ല, അന്ന് അവർ പ്രൊഡ്യൂസർമാർ പിടിവിട്ട് കൊടുത്തിട്ടില്ല. അതെ അതെ, അന്ന് പ്രൊഡ്യൂസർമാർ ഇവർ ഈക്വലായിട്ടോ അല്ലെ ഒരുപടി താഴെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് ഒന്നും പ്രൊഡ്യൂസർമാരായിരുന്നു വലുത്. ഇന്ന് താരങ്ങൾ മേളിൽ കയറി, താരങ്ങൾ മേളിൽ കയറി. ഇപ്പം അത് മാറി, ഇപ്പോഴതൊക്കെ മാറി. ഇപ്പം പിള്ളേർ കയറി തുടങ്ങി. ഇപ്പം പിള്ളേർ കയറി തുടങ്ങി താരവാര, താരക രാജാവാരാത്ത ഇതൊന്നും അറിയാത്ത അവസ്ഥയാണ്. കഥതാരമായി മാറി, കഥതാരമായി മാറി എന്നുള്ള അവസ്ഥയാണ്. ഇപ്പം മമ്മൂട്ടിയൊക്കെ വലുതായിട്ട് ഉള്ള താരങ്ങൾ വരുന്നില്ലേ? മമ്മൂട്ടി മോഹൻലാൽ ഒരു കാലത്ത് അവർ ഇപ്പോഴും അവർ താര രാജാക്കന്മാരായിട്ട് നിൽക്കുകയാണ്. അവർക്കൊരു ഒരു പ്ലേസ് ഉണ്ട്, ആ പ്ലേസ് അതവിടെ തന്നെ ഉണ്ടാവും. ഇനിയിട്ട് വരാനും പറ്റത്തില്ല, കാര്യം അവരുടെ പക്വത, അവരുടെ ഇതുള്ള. പക്ഷെ അവരിനി ഒരു ഉപദേശം എനിക്കുള്ളത്, ഒരു ആഗ്രഹമുള്ളൂ, ഉപദേശമല്ല ആഗ്രഹമുള്ളത്, അവരൊക്കെ ഈ നായക സ്ഥാനത്തു നിന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരെ നായകന്മാരുടെ സ്ഥാനത്തു നിന്ന് മാറിയിട്ട് അവരുടെ പ്രായത്തിനും വേഷത്തിനും പറ്റിയ കഥകളുണ്ടാക്കി അതിന് ആ നായക സ്ഥാനം ചെയ്യണം,
അല്ലെങ്കിൽ ഇപ്പോഴും കാളകുമാരനായിട്ടും ചെറിയ വീട്ടിലെടുക്കുന്നത്. പിന്നെ രണ്ടാം പ്രായത്തിൽ പകുതിയുള്ള നായികമാരോടൊപ്പം അഭിനയിക്കുന്നതും മകളോടെ പലരും പറയുകയും ചെയ്യും. അത് അത് ഒന്ന് പരിഗണിക്കുന്നത് നല്ലതായിരിക്കും. ഇവരെ പോലെ തന്നെ വർഷത്തിൽ ഒരു ഒന്നോ രണ്ടോ പടങ്ങൾ, രണ്ടോ മൂന്നോ പടങ്ങൾ എടുക്കുക. അവർക്ക് ഇതിലങ്ങ് തുടരാം, മരണം വരെ തുടരാം. പക്ഷെ സൂപ്പർ താരങ്ങൾ ചലച്ചിത്രത്തിൻ്റെ വിജയത്തിന് അനിവാര്യമല്ല എന്നുള്ളത് ഇപ്പം ഈ കാലം തെളിയിച്ചു. തെളിയിച്ചു. പുതിയ ആൾക്കാർ, പുതിയ ആൾക്കാരെ താങ്കൾ പ്രതീക്ഷയോടെ കാണുന്നു? തീർച്ചയായിട്ടും പ്രതീക്ഷയോടെയാണ് കാണുന്നത്. എല്ലാവരെയും ഇല്ല, എല്ലാവരെയും ഇല്ല. പക്ഷെ അമ്മാവന്മാർക്കും അച്ഛന്മാർക്കും മുത്തശ്ശന്മാർക്കും ഒന്നും ഇപ്പൊ മുത്തശ്ശിമാർക്കും നിരാശയും ദുഃഖവും ഉണ്ട്. കാരണം ഞങ്ങൾ ആരും വിളിക്കുന്നില്ല. ഇല്ല, എങ്കിലും നല്ല മാറ്റത്തിലാണ് സിനിമ. സിനിമ നല്ല മാറ്റത്തിലാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കഴമ്പില്ല, അത് പലതിനും കഴമ്പില്ല. ഈ സാധാരണത്തിൽ ഇതൊരു വലിയ മീഡിയ അല്ലേ, വലിയ വലിയ ജനങ്ങളും സമൂഹത്തെ മാറ്റിമറിക്കാവുന്ന മീഡിയ. ഇപ്പം നമുക്കറിയാമല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല കാര്യത്തിലൊക്കെ നാടകങ്ങൾ, KPSC നാടകങ്ങൾ വരുത്തി. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ശക്തിയുള്ള ഒരു മീഡിയയാണ്. ആ മീഡിയത്തെ വ്യഭിചരിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല. കാര്യം നമുക്കറിയാം, ഒരു കാലത്ത് തളർന്നുപോയ മലയാള സിനിമയെ ആരാണ്, ആ ഒരു ഒരു നടിയുണ്ടല്ലേ, സെക്സ് ബോംബ്, സ്മിതയും ഈ തളർന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഊർജം തീർന്നുകൊണ്ടിരുന്ന മലയാള സിനിമയെ അതിന് ഉത്തേജനം നൽകാൻ ഷക്കയിലെ പോലുള്ള ആളുകൾ വേണ്ടി വന്നു. അത് കണ്ട് അത്ര അതപ്പോൾ തന്നെ നമുക്ക് ഇവിടെ വന്നില്ലേ. നിസ്സാര കാര്യമല്ലത്. അതെ, സിൽക്ക് സ്മിതയൊക്കെ പക്ഷേ നല്ല നടിയായിരുന്നില്ലേ? സിൽക്ക് സ്മിതയൊക്കെ നല്ല നടിയാണ്. മറ്റേ അത് ഷക്കീല അതല്ല, ഷക്കീല നല്ല സെക്സ് നടിയായിരുന്നു. സെക്സ് കാണാൻ വേണ്ടി ഉള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചവർ. അതുകൊണ്ട് മലയാള സിനിമ വളരുകയും ചെയ്തു. പക്ഷെ അതിൽ നിന്ന് അതിജീവിച്ചു. അതിജീവിക്കേണ്ടി വരുമല്ലോ, അത് എല്ലാ കാര്യത്തിലും അത് നിൽക്കത്തില്ലല്ലോ. താങ്കൾ ഇനിയും ആഗ്രഹിക്കുന്നു? ഇപ്പൊ താങ്കൾ ചെയ്ത വേഷങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മന്ത്രി, ഒരു മന്ത്രിയാകാനുള്ള ഒരു സ്റ്റേക്ക് താങ്കൾക്ക് അതിലൂടെ ഉണ്ടാവേണ്ടതാണ്. ഈ ഏറ്റവും ഇനിയും ചെയ്യണമെന്ന്, ഒരുപാട് വേഷങ്ങൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, എങ്കിലും താങ്കൾക്ക് അങ്ങനെ മോഹിക്കുന്ന കഥാപാത്രങ്ങളുണ്ടോ? താങ്കൾ ഒരു എഴുത്തുകാരൻ കൂടിയാണല്ലോ, നോവൽ വരെ എഴുതിയിട്ടുണ്ട്. ഞാൻ 10-15 ബുക്കുകൾ പ്രസിദ്ധീകരിച്ചു. ഏറ്റവും അവസാന നോവലുണ്ട്, ഇപ്പോൾ ഒരു ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ മോഹിച്ചിട്ട് കാര്യമില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്ക് വന്നിട്ടുണ്ട്. സ്വന്തമായിട്ട് നിർമ്മിക്കുക, സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമില്ല? ഒരിക്കലുമില്ല, എനിക്ക് തലയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ. ആത്മകഥയിലെല്ലാം തുറന്നെഴുതൂ? മിക്കവാറും എല്ലാം തുറന്നെഴുതും. അല്ല, അങ്ങനെ തുറന്ന് അങ്ങനെയുള്ള അധ്യായങ്ങളൊന്നും എനിക്കില്ല, എങ്കിലും തുറന്ന് ചിലതൊക്കെ തുറന്നെഴുതേണ്ടി വരും. താങ്കൾ കൊല്ലം തുളസി എന്ന് കേൾക്കുമ്പോൾ ഇപ്പം പൊതുവെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് താങ്കളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ താങ്കൾ യൂറിൻ തെറാപ്പി ഒരായുധമാക്കി എന്നുള്ളതാണ്. അത് എത്രമാത്രം ഫലപ്രദമാണ്? അത് വലിയ ഫലപ്രദമാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ അനുഭവത്തിൽ, ഒരുപാട് പേരുടെ അനുഭവത്തിൽ. ഞാൻ ഇതിൻ്റെ ഒരു അംബാസഡറായിട്ട് മാറി. എങ്ങനെയാണ് ഇതിലേക്ക് വരാൻ കാര്യം? അത് ഒരു ബുക്ക് വായിച്ചാണ്. ബുക്ക് വായിച്ചിട്ടുള്ള അറിവും, പിന്നെ വിദ്രയിലെ വിജയൻ നായർ എന്നും പറഞ്ഞ, രോഹിണി വിജയൻ നായർ എന്നും പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹം ഇതിൻ്റെ ഒരു ഉസ്താദ. അപ്പോൾ അദ്ദേഹം ഞാൻ ഒരാൾക്ക് കാണാൻ പോയപ്പോൾ അവിടെ യൂറിൻ തെറാപ്പിയുടെ ഒരു ക്ലാസ് നടക്കുകയാണ്. ആ ക്ലാസ്സിന് ഞാൻ കേൾക്കുകയും ആ അതിനെ പുള്ളി എന്നെ നിർബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വർഷം വരെ ഞാൻ ആ നിർബന്ധം ഉപദേശം കേൾക്കാൻ നടന്നു. രണ്ടാമത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇവരെ കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നി. ഇവരെല്ലാം വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു, അവരെല്ലാം ചെറുപ്പക്കാരായിട്ട് മാറുകയും രഹസ്യം ചോദിച്ച് ഇതാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ വെച്ചൊരു തീരുമാനം എടുക്കുകയും അന്ന് തന്നെ ഞാൻ എൻ്റെ കൂടെ അളിയനും ഉണ്ടായിരുന്നു. അളിയനും ഞങ്ങളിവിടെ കുടി തുടങ്ങി. രാവിലെ ആദ്യത്തെ രണ്ട് മൂന്ന് ടോപ്പ് കളഞ്ഞിട്ട് രാവിലത്തെ കുടിക്കുക. അത് ഇതിനകത്ത് ഒരു മടിയില്ല, അതിനകത്ത് അറപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ദൂഷ്യങ്ങളൊന്നുമില്ല, ദൂഷ്യമല്ല. ഇതിനകത്തൊരു സ്മെല്ലില്ല, ഇതിനകത്ത് രുചിയില്ല. പലരും അളിഞ്ഞ റമ്മ് കുടിക്കാമെങ്കിൽ പിന്നെ ഇത് കുടിച്ചുകൂടായി. മദ്യത്തേക്കാ അപകടകാരിയൊന്നും അല്ലല്ലോ. അല്ല, ഈ യൂറിൻ കഴിക്കുന്ന ആൾക്കാർ വെജിറ്റേറിയൻ ആയിരിക്കണമെന്നും അല്ല ഉണ്ടോ? നിർബന്ധമൊന്നുമില്ല. ഈ വെജിറ്റേറിയൻ ആർക്കാണെന്ന് കൂടുതൽ ഫലവത്താകുന്നു. ഒരു തവണയാണോ അതോ ഒന്നിലധികം തവണ ഒരു ദിവസം കഴിക്കും? രണ്ട് തവണ, അത് അവൻ ഡിപ്പെൻഡ്സ്. ഞങ്ങളൊക്കെ ഒരു സമയത്ത് എല്ലാം ഒരു തുള്ളി കളയത്തില്ലായിരുന്നു. ഇത് കുടിച്ചതിലൂടെ ഉണ്ടായ മാറ്റം എന്താണ്? മാറ്റങ്ങൾ, എനിക്കിപ്പോൾ ക്യാൻസർ, എനിക്ക് പിന്നെ ക്യാൻസർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പലർക്കും ഇപ്പോൾ ക്യാൻസർ, ഇപ്പോൾ ഇന്നസെൻ്റ് ഉൾപ്പെടെ എനിക്ക് പിന്നെ ക്യാൻസർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ഉണ്ടായിട്ടില്ല. ഞാൻ ടെസ്റ്റ് നടന്നെങ്കിലും ഞാൻ എനിക്ക് നില്ലാണ് വരുന്നത്. പിന്നെ അതുപോലെ പല അസുഖങ്ങളുള്ളതിൽ ഞാനിപ്പോഴൊന്നും ഇല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നില്ലയോ? അതിൻ്റെ അടിസ്ഥാന കാരണം ഇതിൻ്റെ ഇത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എങ്കിലും മറ്റേ മെഡിറ്റേഷനും ഉണ്ട്. ഉണ്ട്. ഇപ്പം കേരളത്തിൽ ഇതിന് വലിയ ഇത് കിട്ടുന്നുണ്ടോ? ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അറിയാതെ കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. പലർക്കും നാണക്കേടാണിത് പറയാൻ. ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെയൊക്കെ സംസ്ഥാന സമ്മേളനം കണ്ടാൽ അറിയാം എത്ര പേര് മൂത്ര കൂടിയന്മാരുണ്ടെന്ന്. സംസ്ഥാന സമ്മേളനമുണ്ട്, ഞങ്ങൾ നടത്താറുണ്ട്. ഇപ്പോഴും സജീവമാണ്. ഓരോ ജില്ലാ സമ്മേളനം നടത്താറുണ്ട്. അതൊന്നും ആരും അറിയുന്നില്ല. പത്രക്കാരൊന്നും അത്ര വലിയ ഇത് കൊടുക്കുന്നില്ല. അറിഞ്ഞറിഞ്ഞ് നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അത് ഞങ്ങൾ ആത്മാഭിമാനത്തോടെ പറയാം. മെഡിക്കൽ സയൻസ് ആരുൾപ്പെടെ ഞങ്ങളെ വെല്ലുവിളിച്ചതാണ്. അവർക്ക് മറുപടി ഇല്ലല്ലോ.
കാര്യം ഞങ്ങളുടെ മൂത്രം കുടിച്ച് ആരും മരിച്ചിട്ടും ഇല്ല, ആർക്കും കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അതല്ലല്ലോ അവർക്ക്. ഇപ്പം കേരളം ഒരു പ്രമേഹ രോഗത്തിൻ്റെ തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുക, ആ നിലയ്ക്ക് അതിനും ഇത് ഔഷധമൂല്യമുള്ളതാണോ എന്ന് ഗുണമുണ്ട്? അതായത് ഞങ്ങൾക്ക്, ഞാനും പ്രമേഹ രോഗിയാണ്, ഞാനിപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട്, എങ്കിൽ പോലും എനിക്ക് ഒരിക്കലും കൂടിയിട്ടില്ല. ഇത് കഴിക്കുന്നുണ്ട്, നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നുണ്ട്. ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ആ അന്നേരം എന്താണ് ഉപദേശം ആൾക്കാരോടുള്ള? മൂത്രം കുടിക്കണമെന്ന് തന്നെയാണ് കുടിക്കണം. രാവിലെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ മൂത്രം കുടിക്കുക. നിങ്ങളുടെ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, മൂക്കിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, ചെവിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, തൊണ്ടയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾക്ക് എല്ലാ മൂത്രം പെട്ടെന്നുള്ള റിലീഫ് കിട്ടും. പിന്നെ മറ്റേത് കാര്യം, ഇപ്പം എനിക്ക് ന്യൂറോപ്പതി ഉള്ള ആളാണ്. ന്യൂറോപ്പതിയൊക്കെ എത്രയോ കാലമായിട്ട് ഞാനിത് ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ വളരെ കുറവാണ്. കംപ്ലീറ്റ് മാറിയത് ഞാൻ അപ്പോഴില്ല, അതിന് അവകാശപ്പെടുന്നില്ല. മൂത്രം എല്ലാ സർവ്വരോഗ സംഹാരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഹാർട്ടിന് ഗുണകരമാണെന്നാണ് അനുഭവങ്ങൾ. പാമ്പ് കടിച്ച ഒരാൾ, പിന്നെ ഒരു വനമധ്യത്തിൽ വെച്ച് പാമ്പ് കടിച്ച ഒരു വനപാലകന്, അദ്ദേഹത്തിന് വേറെ മാർഗമൊന്നുമില്ല, അദ്ദേഹം പെട്ടെന്ന് മൂത്രം ഒഴിച്ച് കുടിക്കുകയായത്. ഒരു വിലയ്ക്ക് കുമ്പളിനകത്ത് മൂത്രം ഒഴിച്ച് കുടിച്ചാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് റിലീഫ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അത്ര ഔഷധമൂല്യമുണ്ട്. പിന്നെ അദ്ദേഹം വന്ന് വേറെ എടുത്തു. പക്ഷേ അദ്ദേഹം വിശ്വസിക്കുന്നത് ആ പെട്ടെന്ന് അത് കുടിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് വിഷമയക്കാത്തതെന്ന് വിശ്വസിക്കുന്നുണ്ട്. ശരി, അപ്പം അതിന് വരെ നല്ലതാണെന്നാണ്. പക്ഷെ താങ്കൾ മൂത്രം കുടിക്കുന്നതുകൊണ്ട് താങ്കളെ അവജ്ഞയോട് കാണുന്ന ആൾക്കാരുണ്ടോ? അതെനിക്കെന്താ, അത് മൈൻഡ് ചെയ്യാറില്ല. എൻ്റെ മൂത്രമല്ലേ കുടിക്കുന്നത്, അവരുടെ മൂത്രമല്ലേ. ഞാൻ വല്ലവൻ്റെ മൂത്രം പോയി കുടിക്കുന്നത്, അവൻ്റെ മൂത്രം പോയി അരുന്ന് പിടിച്ച് കുടിക്കുമല്ലോ. ഞാൻ എൻ്റെ മൂത്രം കുടിക്കുന്നതിൽ അവർക്ക് അവജ്ഞയെന്തത്, അതിന് നാറ്റമൊന്നുമില്ല. താങ്കളുടെ ജീവിതത്തിൽ താങ്കളുടെ ഒരു താൻ പോരിമ, ഒരു ക്യാരക്ടർ, അത് താങ്കൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ, നേടിത്തന്നിട്ടുണ്ടോ? നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഞാൻ ഇച്ചിരി ഇത് കൂടുതലാണ് പറച്ചിലേ ഉള്ളൂ. ഞാൻ ആള് പാവോ? പാവമാണ്. ഇച്ചിരി ഇങ്ങനെയൊക്കെ നിൽക്കില്ല. അനുശേഷം വട്ടിയുടെ കുട്ടികൾ കൊരക്ക് വെച്ചിട്ട് കൊര മാത്രമേ ഉള്ളൂ. കുടുംബജീവിതത്തിന് തിരിച്ചടി നേരിട്ടിട്ടുണ്ടോ? കുടുംബജീവിതത്തിന് തിരിച്ചടിയേ ഉള്ളു. എനിക്കിപ്പോൾ കുടുംബമില്ലാത്തവനാണ്. എന്ത് പറ്റി, ഈ ജോലി തിരക്കിലും അഭിനയ തിരക്കിലും കുടുംബത്തെ നോക്കാൻ സാവകാശം? അയ്യോ, അതുകൊണ്ടൊന്നുമല്ല. അത് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് തമ്മിൽ യോജിക്കാതെ വിവാഹം ചെയ്താൽ അങ്ങനെ ഇരിക്കും. നമുക്ക് പാകമാകുന്ന ക്രോസ് ബെൽറ്റ് അണിയാവൂ എന്ന് പറയുന്നതിനുള്ളത് അത് വിവാഹത്തിന് മുമ്പ് തീരുമാനിക്കേണ്ട ചില കാര്യങ്ങൾ. പക്ഷേ എനിക്കത്, ഞാൻ ആദ്യ വിവാഹം, എൻ്റെ ഭാര്യയുടെ രണ്ടാമത്തെയാണല്ലോ. അതൊരു ഘട്ടത്തിൽ വെച്ച് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ അറിയാതെ വീഴാറുണ്ട്, അത് സംഭവിക്കാറുണ്ട്. അതിനാണ് വിധി എന്നൊക്കെ പറയുന്നത്. ആ വിധിക്ക് വേണ്ടി എനിക്ക് വഴിമാറി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ സംഭവിച്ച ഒരു, ഇപ്പോൾ വേർപിരിഞ്ഞു. വേർപിരിഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കട്ടെ. ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പം തിരുത്തേണ്ടതായിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്ന തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിരിക്കും. കല്യാണം അതാണ്, അതിന് നടക്കത്തുമില്ല. ഈ താങ്കൾ കൊല്ലം ജില്ലയിലെ കാഞ്ഞാവെളി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചതല്ലേ? അവിടെ പഠിച്ചത്? അച്ഛൻ ഒരു സംസ്കൃത അധ്യാപകനായിരുന്നു, അമ്മ വീട്ടമ്മയായിരുന്നു. ഞങ്ങൾ ആറ് സഹോദരങ്ങളിൽ രണ്ടാമത്തെ ആളാണ് ഞാൻ. പഠിച്ചത് കൊല്ലത്താണോ? കൊല്ലം പ്രാക്കുളത്ത്, പിന്നെ ഫാത്തിമ മാതനാഷ കോളേജിൽ, പിന്നെ സുരേഷ് ഗോപി അവിടെയാണ് തോന്നുന്നു പഠിച്ചത്. ബാലേന്ദ്രമേനോൻ അവിടെ, ബാലേന്ദ്രമേനോൻ അവിടെ പഠിച്ചത്. ഈ അഭിനയത്തിലേക്ക്, വില്ലന്മാരും എല്ലാം അവിടെ. അഭിനയത്തിലേക്ക് വരാനുള്ള ഒരു പ്രേരണ എന്തായിരുന്നു? അത് എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയും സഹോദരന്മാരും ഒക്കെ മേക്കപ്പും കർട്ടനും മൈക്ക് സെറ്റും ഒക്കെ ഉള്ളവരായിരുന്നു പണ്ട് കൊല്ലത്ത്, പഴയ കാലത്ത് ഈ ഉരു ചുരുട്ടി കെട്ടുന്ന. അപ്പോൾ അവിടെ കുഞ്ഞുനാൾ ഞാൻ അവരോടൊക്കെ ഇത് കാണാൻ പോകും, അമ്മാവന്മാരെന്നെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ബാലയും ഈ നാടകവും ഇതെല്ലാം കണ്ട് കണ്ട് മുമ്പിൽ പോയിരുന്നു കണ്ട് എന്തോ അറിയാതെ അങ്ങനെ ഒരു കലയോടുള്ള ഒരു ബന്ധം വന്നതാണ്. അപ്പുവനൊക്കെ ഒരു കലാ ഹൃദയവും കലാകാരനുമായിരുന്നു, അമ്മാവന്മാരുമൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു വാസന വന്ന് അങ്ങനത്തെ വലുതായി. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനുമൊക്കെ ഇതിനോട് വലിയ സപ്പോർട്ടുമായിരുന്നു. കഥാപ്രസംഗം കാണാൻ പോകും, കേൾക്കാൻ പോകും, നാടകങ്ങൾ കാണാൻ പോകും. കുഞ്ഞുനാളിൽ അതിനൊന്നൊരു വിലക്കില്ലായിരുന്നു. അങ്ങനെ സ്റ്റേജിൻ്റെ മുമ്പിൽ പോയിരുന്ന് കണ്ട് കണ്ട് അങ്ങനെ എനിക്ക് വാങ്ങണമെന്നുള്ളൊരു താല്പര്യം തോന്നി. അങ്ങനെ ക്ലബ്ബ് നാടകങ്ങൾ, നാടകങ്ങളുടെ അഭിനയിച്ചു സ്കൂളിനെ സ്കൂൾ ഞാൻ എൻ്റെ ഒരു പ്രത്യേകത, ഞാൻ പടിപടിയായിട്ടാണ് സ്കൂൾ നാടകം, ക്ലബ്ബ് നാടകം, പിന്നെ റേഡിയോ നാടകം, പിന്നെ അമച്ചൂർ നാടകം, പിന്നെ പ്രൊഫഷണൽ നാടകം, നാടക ട്രൂപ്പിൻ്റെ ഭാഗമായി അങ്ങനെയും. ഈ മന്ത്രി വേഷങ്ങളായിരുന്നോ അവിടെ? മന്ത്രി വേഷം ആയിട്ടില്ല, ഇല്ലായിരുന്നു അവിടെ. പക്ഷേ ഇഷ്ടപ്പെട്ട വേഷങ്ങൾ കിട്ടി. മന്ത്രി വേഷം കിട്ടിയത് ഞാൻ മുഖ്യമന്ത്രി എന്നുള്ള 1985 മുഖ്യമന്ത്രി എന്നുള്ള വേഷം, സിനിമയിൽ ആദ്യത്തെ വേഷം കണ്ടത് മുഖ്യമന്ത്രിയുടെ വേഷം, മന്ത്രിയായിട്ടാണ്. അല്ല, മുഖ്യമന്ത്രി പ്രേംനസീറായിരുന്നു. പ്രേംനസീറിൻ്റെ ഉള്ള ഒരു സിനിമയിലാണ് ആദ്യമായിട്ട് ഞാൻ മന്ത്രി വേഷം കണ്ടത്, അദ്ദേഹത്തിൻ്റെ, നമ്മുടെ ആലപ്പി അഷ്റഫിൻ്റെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ മന്ത്രി വേഷം കെട്ടി തുടങ്ങിയത്. പിന്നെ അങ്ങോട്ടൊക്കെ മന്ത്രിവേഷം. സീരിയലുകളിൽ താങ്കൾ ആഗ്രഹിച്ച കഥാപാത്രങ്ങൾ കിട്ടിയില്ലേ? കിട്ടിയിട്ടുണ്ട്. ഞാൻ സെൻട്രൽ ക്യാരക്ടറായിട്ട് മൂന്നാലെണ്ണം ചെയ്തിട്ടുണ്ട്. ഞാൻ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ
അഭിനയിച്ച ആഗ്രഹങ്ങളെല്ലാം തീർത്ത സിനിമയില്ല. ഒരു സീരിയൽ എന്ന് പറയുമ്പോൾ 1000 എപ്പിസോഡിനുള്ളതിനകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സ്ത്രീയാണ്, സ്ത്രീക്കകത്ത് രണ്ട് സ്ത്രീയിൽ, രണ്ട് സ്ത്രീയിൽ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സിനിമയ്ക്കകത്ത് 2.5 മണിക്കൂറേ ഉള്ളൂ. 2.5 മണിക്കൂറുള്ള ഇവിടെ വെച്ച് നോക്കുമ്പോൾ എത്ര സിനിമയ്ക്ക് തുല്യ. അതെ, 1000 ആസ്വദിച്ചു. 1000 എപ്പിസോഡ് എന്ന് പറയുമ്പം 250 മണിക്കൂറാണ്. 250 മണിക്കൂറാകുമ്പോൾ ഇവിടെ 2.5, 2.5 ഇവിടെ കിടക്കുന്ന 250 എത്ര ഇരട്ടി ഫലത്തിൽ. ഇവരെക്കാൾ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് നമ്മളാ, സ്ത്രീയിൽ അഭിനയിക്കുന്നവരാ. സ്ത്രീയിൽ അഭിനയിച്ചപ്പോൾ താങ്കളുടെ ഇടയ്ക്ക് വെച്ച് താങ്കളുടെ കഥാപാത്രം മരിച്ചുപോകുന്ന രീതിയിൽ ചാർജ് ആദ്യമായിട്ട് കൂടുതൽ ചോദിക്കുകയും ആദ്യമായിട്ട് സീരിയലിൽ കൊല്ലുന്നത് തന്നെയാണ്. അങ്ങനെയാണ് ആദ്യത്തെ വ്യക്തി. താങ്കൾ പറയുമ്പോൾ ഈ കഥാപാത്രത്തെ കൊന്നു കഴിഞ്ഞു, മരിച്ചു കിടക്കുക ആണല്ലേ. ഞാൻ ചെന്ന് നോക്കിയിടേ എന്നെ കൊന്നോടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ കിടന്ന ശവമായിട്ട് കിടന്ന കോസ്റ്റ്യൂം ഒരു പെട്ടെന്ന് ചാർജ് ചെയ്യുന്നുണ്ട്. സാർ മന്നിക്കണേ സാർ, ഞാൻ പറഞ്ഞിട്ട് കിടന്നെയാണ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ കുറച്ച് ക്ഷമ ചോദിച്ചു. ഞാൻ അവനെ കിടന്നോളാൻ പറഞ്ഞു. ശരി, അങ്ങനെയാണ് എന്നെ ആദ്യമായിട്ട് തെലി സിനിമയിൽ കൊല്ലുന്നത് തന്നെയാണ്. സീരിയലുകളിലെ പക്ഷേ പ്രതിഫലം അപ്പാപ്പ കിട്ടത്തില്ലേ? പ്രതിഫലം അന്നന്ന് കിട്ടും. അത് കാരണം നമുക്ക് അന്നന്ന് അടിച്ചു പൊളിച്ച് കഴിയാം. കിട്ടുന്ന പൈസയെല്ലാം അടിച്ചു പൊളിച്ച് കളയുന്ന, അടിച്ചു പൊളഞ്ഞിട്ടൊന്നും കഴിഞ്ഞില്ല. ഞാൻ സമ്പാദിച്ചിട്ടേ ഉള്ളൂ. അടിച്ചു പൊളിക്കേണ്ട എന്നെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും സഹോദരങ്ങൾക്കും ഒക്കെ ഞാൻ സഹായിച്ചു, എല്ലാം കൊടുത്തിട്ടുണ്ട്. താങ്കളെ കബളിപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും? കബളിപ്പിച്ചായിട്ട് വലിയതായിട്ടില്ല, ഇല്ല. പിന്നെ നമ്മൾ പിറ്റേന്ന് പോകത്തില്ലല്ലോ. അതെ അതെ. താങ്കളുടെ ജീവിതത്തിൽ വളരെ മറക്കാനാവാത്ത ഒരു മുഹൂർത്തത്തെക്കുറിച്ച് താങ്കൾ കേരള കൗമുദിയിൽ തന്നെ പണ്ട് എഴുതിയിട്ടുണ്ട്. എന്തോ ഒരു ഒരാൾ തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിക്കുന്ന എന്തുവായിരുന്നു സംഭവം? അത് പിന്നെ ഞാനൊരു 17-ാമത്തെ വയസ്സിൽ ഞാൻ മറുനാടൻ മലയാളിയായിട്ട് ബാംഗ്ലൂരിൽ പോകുമ്പോൾ പിന്നെ ഒരു കടയിൽ ഞാൻ പോയി കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്ന് കാപ്പി കുടിച്ചു. കാപ്പി കുടിച്ചിട്ട് കൗണ്ടറിൽ വന്നിട്ട് പറഞ്ഞു എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ജോലി അന്വേഷിച്ച് നാട്ടിൽ നിന്ന് വന്നതാണ്, എൻ്റെ പൈസ ഇല്ല, വിശപ്പ് സഹിക്ക വയ്യാതെ ഞാൻ കഴിച്ചതാണ്, ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇത് പെട്ടെന്ന് ആ മുതലാളി അയാളെ ചെവക്കുറ്റി ഒരൊറ്റ അടി കൊടുത്ത് ആ അടി കൊണ്ട് അയാൾ മറിഞ്ഞു വീഴും. അപ്പോഴാണ് ഞങ്ങൾ അപ്പുറത്ത് കുടിച്ചുകൊണ്ട് ഞങ്ങളത് അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചോണ്ടേ അവൻ്റെ അവൻ്റെ തന്തയുടെ വകയാണോ അവൻ കയറുന്നേക്കുമ്പോൾ ഇങ്ങേരിക്കാൻ ഭയങ്കര ആക്രോശിക്കുക. അപ്പോൾ എനിക്കെന്താ മനുഷ്യൻ തോന്നി, ഞാൻ പറഞ്ഞ അടിക്കണ്ട, ഞാൻ എൻ്റെ വയറ്റിലൊട്ട് എഴുതിക്കുന്നു, നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട എന്നാൽ വീണ്ടും അടിച്ചു വന്ന്. അപ്പോൾ ഈ പാവപ്പെട്ട പയ്യൻ അവിടെ നിന്ന് എഴുന്നിട്ട് കയ്യിൽ സഞ്ചി കൊണ്ടായിരുന്നു, പ്രീ യൂണിവേഴ്സിറ്റിയുടെ ആണെന്ന് തോന്നുന്നു, എട്ടുകയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കണ്ടിട്ട് കണ്ടിട്ട് ഞാൻ ജോലി അന്വേഷിച്ചു വന്ന് എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞ് അവിടെ ഉപേക്ഷിച്ചിട്ട് നേരെ അങ്ങ് നടന്നു. അപ്പോൾ ഞങ്ങളെല്ലാം നോക്കിയിരിക്കുക, തൊട്ടങ്ങോട്ടും ഒരു ഒരു 25 അടി അപ്പുറത്തെ ട്രെയിൻ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഐ ടിയിലേക്ക് വന്ന് ആ ട്രെയിൻ ഷണ്ടിങ്ങിനായിട്ട് വന്ന് ട്രെയിനിൻ്റെ മുമ്പ് വെച്ച് ആ ട്രെയിൻ ഇങ്ങോട്ട് വരാനും ഞങ്ങളെല്ലാം തിരിഞ്ഞ് നോക്കിയിട്ട് എന്നെ ഒന്ന് നോക്കി. അതെൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ആ നോട്ടമുണ്ട്. അപ്പോൾ തല വെക്കുക, അത് കണ്ടത് ആ ചിത്രം എനിക്കിപ്പോഴും ഉണ്ട്. ഒരു ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു ജീവൻ ഒരുക്കുക. പക്ഷെ ആ മനുഷ്യൻ്റെ അവസ്ഥ പിന്നെ വളരെ വളരെ ഇതായിരുന്നു. ഈ അടിച്ചാട് വളരെ ദയനീയമായിരുന്നു, ദുരന്തപൂർണമായിരുന്നു. അല്ല, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു ചെറുപ്പക്കാരനെ ചെയ്ത ക്രൂരമായ കൃത്യത്തിന് ഫലം അങ്ങനെ ചെയ്യുമെന്ന് അയാളും പ്രതീക്ഷിച്ചില്ല. പക്ഷേങ്കിൽ അങ്ങനെയാണ്, അതിൽ നിന്നാണ്, അതൊക്കെ നമ്മളൊരു പാഠം. ഒരു നേരത്തെ വിശന്ന് വരുന്ന ഒരാൾക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുക, ഹാപ്പിയായ കൊടുക്കുക. പിന്നെ അല്ലാതെ തന്നെ നമ്മൾ മാത്രമേ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും കാര്യം ഇപ്പോഴും അതൊക്കെയാണ് ഞാൻ പറയുന്നത്. ജീവിതത്തിൽ ഈ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു ക്യാൻസർ വന്നാൽ മതി, ഒരു രോഗം വന്നാൽ മതി. പാമ്പ് വന്നാൽ, പാമ്പ് കടിച്ചാൽ പെട്ടെന്ന് ആവും. ഒരു ആക്സിഡൻറ്റ് വന്നാൽ പെട്ടെന്ന് ആവും. ഹാർട്ട് അറ്റാക്ക് വന്നാൽ പെട്ടെന്ന് ആവും. ക്യാൻസർ വന്നാൽ പെട്ടെന്ന് ആവത്തില്ല. എന്തിനാണെന്നറിയോ, കുറേ കാലം അവന് തിരിച്ചറിവ് കൊടുക്കും. നീ ചെയ്ത തെറ്റുകൾ തിരുത്താൻ, നീ മേടിച്ച കടങ്ങൾ തിരിച്ചു കൊടുക്കാൻ, നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ അതിനാ കുറേ സമയം തന്നിരിക്കും. പക്ഷേ എനിക്ക് ഇങ്ങനെ ക്യാൻസർ വന്ന് ഞാനിപ്പോഴും ഇപ്പോൾ 12 വർഷമായി, 13 വർഷമായി എനിക്ക് വന്നിട്ട്. അത് താങ്കളെ വളരെ റിഫൈൻഡ് ആക്കിയോ? സംശയം എന്ത്, നമ്മൾ ഒരുപാടൊരു പുതിയ തുളസിയാണ്. പുതിയ പണ്ടത്തെ തുളസി എന്നുള്ള ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. മാറ്റങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ആരാണ് ബന്ധു, ആരാണ് ബന്ധുക്കൾ, ആരാണ് സ്വന്തം, ആരാണ് സുഹൃത്ത്, ആരാണ് ശത്രു. ശത്രു നമുക്കറിയാം, അറിയാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ. നമ്മൾ കൊണ്ട് രക്ഷപ്പെട്ട പലരും, നമ്മളെക്കൊണ്ട് രക്ഷപ്പെട്ട പലരും നമുക്കെതിരായിട്ട് തിരിയുന്ന അവസരങ്ങൾ, നമ്മൾ അപ്രതീക്ഷിത കോണുകളിൽ നിന്നുള്ള, അതാണ് ഏറ്റവും വലുത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നമുക്ക് എന്തെല്ലാം സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ തിരിച്ചുള്ളത്. ഇപ്പോൾ താങ്കൾ ചലച്ചിത്ര കരിയർ ഇപ്പോൾ 1/2 നൂറ്റാണ്ടോടടുത്തു.
ഈ ഒരു വേളയിൽ ഒരുപാട് താങ്കൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരടക്കം പലരും കാലയവനിലേക്ക് ഒരുപാട് എന്നെക്കാൾ എനിക്ക് ശേഷം വന്നവർ പോകുമ്പോഴുള്ള ദുഃഖമാണ്. ഒടുവിൽ പോയ നമ്മുടെ കുണ്ടറജോണി എൻ്റെ ഒരു നമ്പരോ എനിക്ക് ഞാൻ പോയി കണ്ടില്ല, കാണാൻ എനിക്ക് പറ്റുന്നില്ല. പറ്റാഞ്ഞത് രണ്ട് കാര്യങ്ങൾ, ഒന്ന് എനിക്ക് അന്ന് ഇപ്പം പോകാനുള്ള അസൗകര്യം ഉണ്ടായിരുന്നു, രണ്ടാമത് എനിക്കത് കാണാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ എന്നും മിക്കവാറും ഒക്കെ പിന്നെ ഫോണിൽ കൂടെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കും, വിശേഷങ്ങൾ. അദ്ദേഹത്തിന് അവസാന ഒരു സിനിമയിലെ കൂട്ടത്തിൽ വില്ലന്മാരെ വില്ല പരിവേഷം അണിഞ്ഞവരുടെ കൂട്ടത്തിൽ മാന്യനായിരുന്നു. പൊതുവേ സിനിമയിലെ വില്ലന്മാരായിട്ട് അഭിനയിക്കുന്നവർ മാന്യന്മാരും നായകനായിട്ട് വരുന്നവർ വില്ലന്മാരുമാണ് യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശരിയാണോ? നായകന്മാരായി അഭിനയിക്കുന്ന ഒരു വില്ലന്മാരാണെന്ന് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ സിനിമയിൽ അഭിനയിക്കുന്ന നല്ലൊരു ഭാഗം വില്ലന്മാരും സാധുക്കളും നല്ലവരുമാണ്. എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല. എല്ലാരെയും എല്ലാത്തിൻ്റെയും ഒരു പ്രതിച്ഛേദം എല്ലാത്തിനും കാണും, അത് കാണും. ഇനിയിപ്പോൾ പുതിയ ചിത്രങ്ങൾ വല്ലതും ചർച്ചയിലുണ്ടോ അതോ ആരെങ്കിലും? പലരുമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വേഷങ്ങളൊക്കെ പറയുന്നുണ്ട്, അവിടെ ഇവിടെ നിന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഈ തിരുവനന്തപുരത്തുള്ള തിരുവനന്തപുരത്ത് ഒരുപാട് ഈ ഇതിൻ്റെ ഒരു ഉടായ്പിൻ്റെ ഒരു സെൻ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പണ്ട് ഇതില്ലായിരുന്നു, ഇടയ്ക്ക് വെച്ച് മാറി. ഇപ്പം ഒരു ഉടായ്പ സെൻ്ററായിപ്പം ഒരുപാട് സിനിമാക്കാർ പൂജ നടത്താറുണ്ട്, ഞങ്ങളെ പോലെ വിളിക്കാറുണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ആദ്യം തിരിയൊക്കെ കത്തിക്കാറുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഭയങ്കര ഒരു ഗുരുത്വമാണ് ഇപ്പോൾ തുടങ്ങുന്നത്. പക്ഷേ പറ്റിപ്പാണല്ലേ അവസരങ്ങളുടെ കാര്യം വരുമ്പോൾ അവസരങ്ങൾ മാത്രമല്ല നമ്മളെ വിളിക്കത്തില്ലെന്ന് അറിയാം, പക്ഷെ അതിൻ്റെ അല്ലാത്ത വളരെ എടുക്കാറില്ല. പൂജയിലൊതുക്കും ഒരു ആരെങ്കിലും പിന്നെ ഒരു ആരെ പ്രൊഡ്യൂസർമാരെ വീഴ്ത്താനുള്ള പരിപാടികളാണ്. ഇപ്പോൾ 75-ൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? 75-ൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ ജനങ്ങളോട് പറയാനുള്ളതെന്നോ? ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ജീവിച്ചിരിക്കുന്ന കാലം നമുക്ക് ഈശ്വരൻ തന്നതാണെന്നുള്ള ഒരു തോന്നലുണ്ടാകും. ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ഒരു കാലഘട്ടം കഴിഞ്ഞാണ്, ജീവിച്ചിരുന്ന മൊത്തം കാലഘട്ടമല്ല. ഇപ്പം ജനിച്ച ശിശുക്കൾ മരിക്കാറില്ലേ, ബാലമായിരിക്കുമ്പോഴൊക്കെ ഉണ്ട്, കൗമാരത്തിലുണ്ട്. പക്ഷേ ഇതൊക്കെ ദൈവം തന്ന ഒരു വരദാനമാണ്. അത് തരുമ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ വച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ നിൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം കൊടുക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും സഹകരിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തോട് ഞാൻ ഏറെക്കുറെ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം എനിക്ക് ഉടനെയൊന്നും എനിക്ക് ഇനിയും കുറേ ആളുകളെ സഹായിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു അനാഥ പെൺകുട്ടിയാണ്. എനിക്ക് വിടവൊന്നും അറിയാത്ത, ആരും ഇല്ലാത്ത, വീടില്ല, തുണയില്ലാത്ത ഒരു കുട്ടിയാണ് എന്നെ ഇപ്പം നോക്കുന്നത്. എന്നെ ഒരു അച്ഛനെപ്പോലെ എന്നെ നോക്കിക്കാണുന്നു. ഞാൻ അതിനെ ഒരു മകളെപ്പോലെ സ്നേഹിക്കുകയും അതിൻ്റെ രക്ഷ ഞാനെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു സുഖമുണ്ട്. എൻ്റെ മകളോ എൻ്റെ ഭാര്യയോ എൻ്റെ സഹോദരങ്ങളോ തരാത്ത സ്നേഹമാണ് ആ കുട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. കാര്യം അതിന് ഞാനല്ലാതെ വേറെ ലോകമില്ല. നേരെ മറ്റുള്ളവർക്കോ അവർക്ക് വേറെ ലോകത്താണ്, അവരിന്ന് ഞാനിന്ന് അധികം പറ്റുന്നത്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവുക അല്ലേ? മറ്റുള്ള എന്നെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാത്തവരെ കുറിച്ച് ഓർത്ത് ഞാനിപ്പോൾ ദുഃഖിക്കുന്നില്ല. ഇതെൻ്റെ വാക്കല്ല, കൃഷ്ണൻ്റെ ഉപദേശം. കൃഷ്ണൻ അർജുനന് കൊടുത്ത ഉപദേശമാണ്, കൃഷ്ണൻ നീ എന്തിനാണ് നിൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് നിൻ്റെ എതിർപ്പാടിയെ കൗരവരെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത്? അവർക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് ദുഃഖമില്ല, നീ നിന്നെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക. നിന്നെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാത്തവരെ കുറിച്ച് ഓർത്ത് നീ എന്തിനാണ് അർജുന ദുഃഖിക്കുന്നത്? അതെന്നെ ഏറ്റവും കൂടുതൽ മതിച്ച ഒരു ഒരു ഉപദേശമാണ്. അത് ഞാൻ ജീവിതത്തിൽ പകർത്തി ഈ ഇപ്പോഴുള്ള ഈ ശിഷ്ടകാലത്ത് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ എന്നെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാത്തവരെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാറില്ല. ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ ദുഃഖിക്കുന്നുള്ളൂ, സന്തോഷിക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയും താങ്കൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ താങ്കളുടെ അഭിനയശേഷി പുറത്തു കൊണ്ടുവരുന്ന കഥാപാത്രങ്ങൾ ഇനിയും വരട്ടെ, വരും, എല്ലാ ആശംസകളും. താങ്ക് യു. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. താങ്ക് യു.